ലോക മുതലാളിയൊക്കെ ആണെങ്കിലും ലോക നുണയനും ലോക ഉടായിപ്പുമാണ് കിറ്റക്സ് മുതലാളി എന്ന് ഈ നാടിന് ഓരോ ഘട്ടങ്ങളിലായി ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കിറ്റക്സ് ഫാക്ടറിയിൽ നടത്തിയ പരിശോധനകളുടെ തുടർച്ചയായി തൊഴിൽ വകുപ്പ് അവരുടെ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ ഗുരുതരമായ നിയമലംഘനങ്ങളാണ് കിറ്റക്സിൽ നടന്നതായി ആ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ സാബു ജേക്കബ് പറയുന്നത്, ഇതൊക്കെ എനിക്ക് നേരെ കഴിഞ്ഞ കുറേ നാളുകളായി ആരോപിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റങ്ങൾ തന്നെയാണ്, ഞാൻ എല്ലാത്തിനെയും നിയമപരമായി നേരിടും എന്നുള്ളതാണ്. മിനിമം വേതനം കൊടുക്കാത്തത്, മതിയായ ശുചിമുറികളില്ലാത്തത്, അവധി ദിവസങ്ങളിൽ പണിയെടുപ്പിക്കുന്നത്, തൊഴിലാളികളിൽ നിന്ന് നിരന്തരമായി പിഴ ഈടാക്കുന്നത് ഒക്കെ ഗുരുതരമായ നിയമലംഘനങ്ങളാണ് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ സാബു ജേക്കബിൻ്റെ ന്യായീകരണം ഈ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ശമ്പളം കൊടുക്കുന്നതും ഏറ്റവും മികച്ച സൗകര്യം ഒരുക്കുന്നതും ഇദ്ദേഹമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഉദ്ദേശിച്ച പൊട്ടക്കിണറ്റിലെ തവള എന്താണ് എന്നുള്ളത്. അമേരിക്കയിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കുമൊക്കെ കിറ്റക്സിൻ്റെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നുണ്ട് എങ്കിലും ഈ കിറ്റക്സിനപ്പുറത്ത് ഈ നാട്ടിൽ വ്യാവസായിക ലോകമുണ്ട് എന്നുള്ള ബോധ്യം ആ മനുഷ്യന് ഉണ്ടായിട്ടില്ല തന്നെ. ഈ കിറ്റക്സാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം എന്നുള്ള ചിന്തയിൽ, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖൻ എന്നുള്ള ചിന്തയിൽ പൊട്ടക്കിണറ്റിലെ തവളയായി കിടക്കുന്ന ഒരാൾ തന്നെയാണ് താനെന്ന് ഈ സാബു ജേക്കബ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ കൂടി തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഓർത്തു നോക്കൂ, അവിടുത്തെ തൊഴിലാളികളാണ് തൊഴിൽ വകുപ്പ് അധികൃതരോട് കോടതിയോട് ഒക്കെ ഈ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. ഇപ്പോൾ ശുചിമുറികളുടെ കാര്യം ചോദിക്കുമ്പോൾ 96 ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആക്ട് പ്രകാരം എനിക്ക് ലൈസൻസ് കിട്ടുമ്പോൾ അന്ന് ശുചിമുറികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 96 ഈ കമ്പനിയിൽ ലൈസൻസ് കിട്ടുന്ന സമയത്തുണ്ടായിരുന്ന തൊഴിലാളികളാണോ ഇപ്പോഴുള്ളത്? ഓരോ വർഷവും എനിക്ക് ലൈസൻസ് പുതുക്കി തരാറുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ ഇപ്പോൾ എന്തിന് ചോദിക്കുന്നു എന്നുള്ളതാണ്. ഓരോ വർഷവും ലൈസൻസ് പുതുക്കി കൊടുക്കുന്നത് ചിലപ്പോൾ പരിശോധനകൾ നടത്തിയിട്ടാകണമെന്നില്ല. സാബു ജേക്കബിനെ ഒക്കെ വിശ്വസിച്ച് അവിടെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ പരിശോധനകളൊന്നും കൂടാതെ ആ കമ്പനിയുടെ ഗുഡ് വില്ലിൻ്റെ അടിസ്ഥാനത്തിൽ ശരി ആ ലൈസൻസ് പുതുക്കി കൊടുക്കാൻ സ്വാഭാവികമായി തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ നിന്ന് തൊഴിലാളികളുടെ പരാതികൾ ഉണ്ടാകുമ്പോൾ തൊഴിൽ വകുപ്പിന് പരിശോധന നടത്തേണ്ടി വരും. അപ്പോഴാണ് ഈ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് പറഞ്ഞത്, കഴിഞ്ഞ 10-15 വർഷമായി നടത്തിക്കൊണ്ടിരുന്ന കൊള്ള, കള്ളത്തരം, തൊഴിലാളി പീഡനം, അത് അവിടെ കൃത്യമായി പരിശോധന നടക്കാൻ തുടങ്ങിയപ്പോൾ പുറം ലോകം അറിയുന്നു. അതുതന്നെയാണ് സാബുവിൻ്റെ പ്രശ്നം. മിനിമം വേതനത്തിനെതിരെ കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങിച്ച ആൾ പറയുന്നു, ഞാനാണ് ലോകത്തിൽ ഏറ്റവും അധികം ശമ്പളം തൊഴിലാളികൾക്ക് കൊടുക്കുന്നത് എന്ന്. ഇയാളെ തൊഴിലാളികൾ കുനിച്ചു നിർത്തി ഇടിക്കാതെ സൂക്ഷിച്ചാൽ നന്നായി.